നമസ്കാരം. ഇന്ന് നമ്മൾ കാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കാരമൽ പായസത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിലുള്ളൊരു പുഡിങ്ങാണ്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് 4 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒട്ടും വെള്ളമയമില്ലാത്തൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തീയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇതുപോലെ പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങും. ആ ഒരു സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൊത്തത്തിലങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കളർ വന്നാൽ മതി. ഒത്തിരി അങ്ങ് ഡാർക്ക് ആകുവാണെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി ആ കട്ട കെട്ടിയതൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാല് നല്ലോണം തിളപ്പിച്ചിട്ട് ആ ചൂടോടു കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. പാലിന് ചൂട് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കോ അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട മധുരത്തിനേക്കാട്ടിലും ഒരല്പം മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം മധുരം ചേർത്ത് കൊടുക്കാൻ. എന്നാലേ തണുത്ത് സെറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒത്തിരി സമയമൊന്നും ഇനിയും നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു മിനിറ്റ് ഓളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി വെക്കാൻ. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ട് അതൊന്ന് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അടുത്ത് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് 3 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ അതിലും കൂടുതൽ സമയമെടുക്കും ഇത് സെറ്റായി വരാനായിട്ട്. കറക്റ്റ് നമ്മുടെ ഒരു കാരമൽ പായസത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുഡിങ്ങാണ്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.